ഹായ് ഡിയേഴ്സ്, അപ്പം ഞാൻ ഇന്ന് സിമ്പിളായിട്ടുള്ള കുറേ റെസിപ്പീസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിലെടുത്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അത് ഞാൻ ഒരു തവ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ ഈ ഒരു ബണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ടൈപ്പ് ബണ്ണും എടുക്കാം. ഞാനിപ്പോൾ ഹോട്ട് ഡോഗ് ബണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബണ്ണോ ബ്രെഡോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ബണ്ണിൻ്റെ അകവും പുറമൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് നേരം ഇതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ബണ്ണ് ഹാർഡായി പോകും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ 2 വശവും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഒന്ന് തൂത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒന്നങ്ങ് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി ഇതുപോലെ ഒന്ന് തൂവിക്കൊടുക്കാം. ഇനി ഇത് നമുക്ക് നീളത്തിൽ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. നമ്മളുടെ സാധാരണ നമ്മൾ മറ്റേ ടൈപ്പ് വട്ടത്തിലുള്ള ബണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് 4 മടക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ നീളത്തിലുള്ളതാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ഞാൻ മടക്കുന്നത്. ഇത് തവേൻ്റെ ഒരറ്റത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതേ തവയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്നങ്ങ് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതാ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തക്കാളിയോ ക്യാബേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒരുപാട് അങ്ങനെ വെന്തൊന്നും പോകണ്ട. ഇനി നമുക്കിതാ ഈ ഒരു ബണ്ണിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി സ്പൈസിയൊക്കെ വേണം, ഇഷ്ടമാണ് എന്നുള്ളവർക്ക് ആ ഒരു കുരുമുളക് പൊടിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് സ്പ്രെഡാക്കി എടുക്കാം. ഇനി നമുക്ക് ആ ഒരു മുട്ടേൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മയോണൈസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നിതാ വേറെ പണിയൊന്നുമില്ല, ഇതൊന്ന് അടച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കുട്ടികളൊക്കെ നല്ലോണം കഴിച്ചോളും. ഇത് സ്കൂളിലേക്ക് കൊടുത്തു വിടാനോ ലഞ്ചിനോ ഡിന്നറിനോ വൈകുന്നേരങ്ങളിലോ രാവിലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കെടുക്കാൻ പറ്റുന്നതാണ്. വെജിറ്റബിൾസും എഗ്ഗും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ഇതാണ് ഒന്നാമത്തെ ഒരു ഐറ്റം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതാ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കിഴങ്ങാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കിഴങ്ങ് ഇതേപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതേപോലെ നീളത്തിൽ അധികം കനയില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ 2 കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടേബിൾ സ്പൂണ് മൈദയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ചേർത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിലും ഓവറായിട്ട് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു പൊടി ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പൊരിക്കുമ്പോൾ നമ്മളിങ്ങനെ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പെരണ്ടിരിക്കുന്ന രീതിയിൽ പൊരിക്കാം. ഇതിങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്താലും മതി കേട്ടോ. ഈ ഒരു പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്താലും മതി. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കിഴങ്ങ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. 1-5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ശരിക്കും അതൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അതേപോലെ പൊരിക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കുക. എന്നാലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കിഴങ്ങ് മുറിക്കുമ്പോഴാണെങ്കിലും ഏകദേശം ഒരേ കനത്തിൽ എല്ലാതും മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലത് വേഗം ചിലത് വേഗത്തില്ല, അങ്ങനെ കിടക്കും. അപ്പോൾ ഏകദേശം ഒരേ സൈസിലാണെങ്കിൽ എല്ലാം കൂടെ ഒരേപോലെ തന്നെ വെന്ത് കിട്ടിക്കോളും.
ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നങ്ങ് അതിൻ്റെ ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ബാച്ച് നമ്മൾ ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കിഴങ്ങ് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് പറയണേ. ഉള്ളൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ ഐറ്റം വീണ്ടും സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയാണ്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാൻ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ തരും. ഇപ്പോൾ ഇതാ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു സ്റ്റഫ്ഡ് ബണ്ണാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. നേരത്തെ തന്നെ പോലെ നമുക്ക് ബണ്ണൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതാ പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ബണ്ണിലോ ബ്രെഡിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനിതുപോലെ ഈ ഒരു നീളത്തിലുള്ള ബണ്ണിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കമിഴ്ത്തി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചതുരത്തിൽ അരിഞ്ഞ കുക്കുംബർ, സവാള, പിന്നെ കുറച്ച് തക്കാളിയും കൂടെ. പിന്നെ ഇതിലേക്കും ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കയ്യിലുള്ള പോലെ തന്നെ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മയോണൈസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മയോണൈസ് വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന പാലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. വിത്തൗട്ട് എഗ്ഗാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. പാലും അതേപോലെ നമ്മുടെ സൺഫ്ലവർ ഓയിലും ഉപ്പും അതേപോലെ വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഓയിൽ പ്രശ്നമുള്ളവർക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ കൊണ്ട് നമുക്ക് ചെറിയ ഓയിലും മയോണൈസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നോൺ വെജ് ചേർക്കണം എന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ നമുക്ക് ഒന്ന് വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഹെർബ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒറിഗാനോ, പാഴ്സല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ആ ഒരു ബണ്ണ് നമ്മൾ ചൂടാക്കി വെച്ചതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി മയോണൈസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് നന്നായിട്ട് തന്നെ ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം ഉണ്ടല്ലോ, ഇത് അടച്ചു വെക്കാനുള്ള ആ ഒരു ബണ്ണിലേക്ക് ഞാൻ കുറച്ച് സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നെക്സ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് പഴം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ രണ്ട് ഏത്തപ്പഴം ഇതുപോലെ ഒരു പാനിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പഴം നന്നായിട്ട് വാട്ടിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഏലക്കായും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു രണ്ട് സ്പൂണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്കൊരു 4 സ്പൂൺ പഞ്ചസാരം കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഈ ഒരു പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഇങ്ങനെ ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കാഷ്നട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. വട്ടത്തിലോ നീളത്തിലോ ചതുരത്തിലോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ക്വയറായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ രണ്ട് കൈയും ഒന്ന് ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു സ്ക്വയറിൽ കിട്ടും. ഞാനിവിടെ എന്തായാലും എളുപ്പത്തിന് വേണ്ടിയിട്ട് വട്ടത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളിതാ എല്ലാതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു 2 സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പകരം മുട്ട വെള്ളം എടുക്കുന്നതെങ്കിൽ എടുക്കാം. ഞാൻ ഇതാ ഈ ഒരു മൈദയിൽ ഇങ്ങനെ മുക്കി എടുത്തിട്ട് കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് തരിതരിപ്പായിട്ട് കോൺഫ്ലേക്സ് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഒന്നെങ്കിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം, കോൺഫ്ലേക്സിൽ മുക്കിയെടുക്കാം, ഓട്സിൽ മുക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ കോൺഫ്ലേക്സിലും അതേപോലെ ഓട്സിലും മുക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ രണ്ടും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതേപോലെ കഴിക്കാനും നല്ല തരിതരിപ്പ് ഉണ്ടാവും. ഇത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടല്ല കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. ഞാൻ നെയ്യിൽ തന്നെ മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള അതൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും കുറച്ചും കൂടി നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പഴം സ്നാക്ക് റെഡിയായി. അടുത്തത് നമുക്ക് മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഐറ്റം ആണ്. അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 2 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, അതേപോലെ 1 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി വല്ലാണ്ട് വാടുകയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒട്ടും കൂടി പോരുത്, കാരണം നമുക്കിതിലേക്ക് സോസൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ രാവിലത്തെ റോസ്റ്റിൽ കിടന്ന ആ ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തതാണ്. മുട്ടേൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിരിക്കുന്നത്. സാധാരണ മുട്ട പുഴുങ്ങിയത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ ചേർക്കുക, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില്ലി എഗ് ഫില്ലിംഗ് ആണിത്. ഇവിടെ ഞാൻ 12 ബ്രെഡ് സ്ലൈസസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എഡ്ജൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പാല് ചേർക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 12 ബ്രെഡ് സ്ലൈസസിന് 3 മുട്ട കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്, 3 കോഴിമുട്ട. ഞാനിവിടെ ഓരോന്നോരോന്നായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുട്ട റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ബ്രെഡും ഞാൻ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഈ ഒരു പാനിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് മുഴുവനായിട്ടും ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഫില്ലിംഗ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ.
മക്കളൊക്കെ സ്കൂളിൽ നിന്ന് ശരിക്കും ഇന്ന് എന്താ ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിച്ചിട്ടാണല്ലോ ഓടി വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന മക്കൾക്ക് സ്നേഹത്തോടെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടാവും എല്ലാതും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ റെസിപ്പികൾ ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ചെയ്തു നോക്കുക, എന്നിട്ട് മറക്കാണ്ട് അഭിപ്രായവും പറയണോട്ടാ. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ബ്രെഡും കൂടി ഒന്ന് മുട്ടക്കൂട്ടിലേക്ക് മുക്കിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം. ഇതൊക്കെ രാവിലെ ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. 5 മിനിറ്റ് ഒക്കെ മതിയാവും നമുക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സവാള വാട്ടിയൊന്നും അധികം നേരം ഒന്നും നിൽക്കണ്ടല്ലോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് മുട്ടയുണ്ടല്ലോ അത് ഇതിൻ്റെ മേളിലേക്കായിട്ട് തന്നെ നമുക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ബ്രെഡ് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഈ ഒരു ഫില്ലിങ് ശരിക്കും ബ്രെഡിൽ വെറുതെ ആക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതുപോലെ ചൂടാക്കിയിട്ട് സമയം കളയണ്ടെന്നുള്ളവർക്ക് വെറുതെ ഫില്ലിങ് ആക്കിയിട്ട് കഴിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പോഴാ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇന്നുണ്ടാക്കിയ എല്ലാ റെസിപ്പീസും അതുപോലെ തന്നെയാണ്, സിമ്പിളായിട്ടുള്ളതാണ്. ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം പറയുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ചെയ്യാം ഇൻഷാല്ലാ.